കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖല ലോകമാകെ പ്രശസ്തമാണ്. കേരളത്തിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള എല്ലാ ഇൻഡിക്കേറ്റേഴ്സും അതിനെ സാധൂകരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കേരളത്തിൽ വരുന്ന ഒരു കൺസേൺ അല്ലെങ്കിൽ ഉത്കണ്ഠ എന്ന് പറയുന്നത് പുതിയ തരം രോഗങ്ങളുടെ ആവിർഭാവമാണ്. അതിലേറ്റവും ഇതായിട്ട് വന്ന ഒരു രോഗമാണ് നിപ്പ. 2018 നിപ്പ ആദ്യമായി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ മരണനിരക്കാണ് അത് ഏറ്റവും അധികം കൺസേൺ ഉണ്ടാക്കുന്നത്. ഇപ്പം നിപ്പയെക്കുറിച്ചിട്ട് അടുത്ത കാലത്ത് വളരെ ഇതായിട്ടുള്ളൊരു റിപ്പോർട്ട് എഴുതിയത് ഷാഹിനയാണ്, KK ഷാഹിന. അപ്പോൾ ഷാഹിന എഴുതിയ ആ റിപ്പോർട്ടിൽ വളരെ അത് ഡിസ്കസ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെങ്ങനെയൊക്കെ ആണ് അതിൻ്റെ ഒരു സംഭവം എന്നുള്ളത്. അപ്പോൾ അതിലാണ് ഷാഹിന ഇന്നത്തെ ഫേസ് ടു ഫേസിൽ നമ്മളോട് സംസാരിക്കും. അപ്പോൾ ഈ റിപ്പോർട്ട് ഇപ്പം 2024 എനിക്ക് തോന്നുന്നു രണ്ട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രണ്ട് പേര് മരിച്ചു. അത് ഒന്ന് കോഴിക്കോടും മലപ്പുറത്തുമാണെന്ന് തോന്നുന്നു ഈ സംഭവം ഉണ്ടായത്. ഇപ്പം എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഷാഹിനെ കാണുന്നത്? എനിക്ക് ഞാനിത് എഴുതാനുള്ളൊരു കാരണം, എല്ലാ വർഷവും ഇപ്പോൾ 2018 മുതൽ ഏതാണ്ട് എല്ലാ വർഷവും നിപ്പ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ എല്ലാ വർഷവും നിപ്പ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും അല്ലെങ്കിൽ പൊതുജനാരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നാണെങ്കിലും നമ്മളതിനെ ഡീൽ ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സാഹചര്യം. ഇപ്പം മാധ്യമങ്ങൾ അപ്പോൾ റിപ്പോർട്ട് ചെയ്യും നിപ്പ ഒരു നിപ്പ അടുത്തുണ്ടായി അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ. അപ്പോൾ സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം, ഇപ്പോൾ എന്താ പറയുക, കോൺട്രാക്ട് ട്രേസിങ് മുതൽ എന്താ പറയുക ഐസൊലേഷൻ അങ്ങനെയുള്ള എല്ലാ പ്രോട്ടോക്കോളും വരുന്നു, അതെല്ലാം ചെയ്യുന്നു. ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മൂന്നാഴ്ച വാർത്തകൾ ഇങ്ങനെ നിൽക്കുന്നു, അത് കഴിയുന്നു, അത് പോകുന്നു, അടുത്ത വർഷം ഇത് ആവർത്തിക്കുന്നു. ഇതാണ് കുറച്ച് നാളായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ മാധ്യമപ്രവർത്തകരെന്ന നിലയ്ക്ക് ഇപ്പോൾ എനിക്കും നിങ്ങൾക്കും ഒക്കെ ഉള്ളൊരു അധിക ചുമതല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ആവർത്തിക്കുന്നത് എന്നുള്ളത് അന്വേഷിക്കുക എന്നുള്ളതും, നിപ്പയെക്കുറിച്ച് നമുക്ക് എത്രത്തോളം അറിയാം എന്നുള്ളത് അന്വേഷിക്കുക എന്നുള്ളതും നമ്മുടെ ഒരു അധിക ചുമതലയാണ് അപ്പോഴുള്ള റിപ്പോർട്ടിങ്ങിന് അപ്പുറത്തേക്ക്. അപ്പം നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, നമ്മളീ പറഞ്ഞ പോലെ നിപ്പയെ നമ്മളിപ്പോഴും പൊതുസമൂഹം നിപ്പയെ ഇപ്പോഴും ഒരു മെഡിക്കൽ ഇഷ്യൂ ആയിട്ടാണ് കാണുന്നത്. ദിസ് ഈസ് നോട്ട് ജസ്റ്റ് എ മെഡിക്കൽ ഇഷ്യൂ, അത് അങ്ങനെ മാത്രമല്ല, അത് ഇതൊരു പാരിസ്ഥിതിക പ്രശ്നം കൂടിയാണ്. ഇപ്പോൾ ഓരോ വർഷവും നിപ്പ ഇങ്ങനെ ആവർത്തിക്കുന്നതും അല്ലെങ്കിൽ വവ്വാലുകളിൽ ഈ വൈറസിൻ്റെ സാന്നിധ്യം വലിയ തോതിൽ കാണുന്നതും ഒക്കെ, ഇപ്പോൾ കഴിഞ്ഞ 2023 പഠനം അനുസരിച്ച് പിന്നെ വവ്വാലുകളിലെ പോസിറ്റിവിറ്റി, അതായത് ഈ നിപ്പ വൈറസിൻ്റെ സെറോ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് സെപ്റ്റംബർ മാസത്തിൽ 28% ഏറ്റവും പീക്ക്, അത് ജൂലൈ മുതൽ ഇങ്ങോട്ട് ഇങ്ങനെ കൂടിക്കൂടി സെപ്റ്റംബറിൽ 28% എന്ന് പറയുന്നത്, ഞാൻ ഇവിടുത്തെ പൊതുജനാരോഗ്യ പ്രവർത്തകരും വിദഗ്ധരും ഒക്കെ ആയിട്ടുള്ള പലരോടും സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അവരുടെ അറിവിൽ ലോകത്ത് മറ്റ് എവിടെ നിന്നും ഇത്രയും ഉയർന്ന തരത്തിലുള്ള സെറോ പോസിറ്റിവിറ്റി റെക്കോർഡ് ചെയ്തതായി പോലും അറിയില്ല. കേരളത്തിൽ കാണുന്ന വളരെ വിറലന്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. അതെ, അപ്പം മറ്റ് സ്ഥലങ്ങളിൽ അത് ഇല്ലാഞ്ഞിട്ട് അങ്ങനെയല്ല, ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ വേറെ എവിടെ നിന്നും ഇത്രയും ഉയർന്ന തരത്തിലുള്ള ഒരു സെറോ പോസിറ്റിവിറ്റി റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല. അതിൻ്റെ ഒരു കാരണം കേരളത്തിൽ എന്നല്ല, ഇന്ത്യയിലെന്നല്ല, ലോകത്താകമാനം നിപ്പയെക്കുറിച്ച് വളരെ കുറച്ച് പഠനങ്ങളേ നടന്നിട്ടുള്ളൂ എന്നുള്ളത് ഒരു കാരണമാണ്. അതിന് നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ പല കാരണങ്ങളുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ്, അടിസ്ഥാനപരമായി ഇത് മാർക്കറ്റാണ്. അപ്പോൾ മൂന്നാലോക രാജ്യങ്ങളിൽ മാത്രം അല്ലെങ്കിൽ താരതമ്യേന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളിൽ മാത്രം, സിംഗപ്പൂരാണ് ഒരു എക്സെപ്ഷൻ, വന്നിട്ടുള്ള റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള ഒരു അസുഖമാണ് നിപ്പ. അപ്പോൾ അതിലേക്ക് ഒരു പക്ഷേ ഈ പറയുന്ന ആരോഗ്യ വ്യവസായം എത്രത്തോളം മൂലധനം നിക്ഷേപിക്കാൻ തയ്യാറാണ്, അത്തരം ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം കൂടി ചേരുന്നൊരു സംഗതി എന്ന് പറയുന്നത് നിപ്പയെക്കുറിച്ച് വളരെ കുറച്ച് അറിവേ നമുക്കുള്ളൂ. ഇപ്പോൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനുള്ള യോഗ്യത പോലും ശരിക്കും നമുക്ക് രണ്ടുപേർക്കും ഇല്ല, കാരണം നമ്മൾ വിഷയ വിദഗ്ധരല്ല. നമ്മൾ ഇവിടെ ഇരിക്കുന്നത് നമ്മളുടെ വളരെ പരിമിതമായ നമ്മുടെ ഒരു അറിവിനകത്ത് നിന്നുകൊണ്ടുള്ള ചില സംശയങ്ങൾ ഉന്നയിക്കാനാണ് ഞാനിവിടെ ഇരിക്കുന്നത്. നമ്മൾ രണ്ടാളും അതിനാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ പറയുന്ന ഇതിൻ്റെ ഒരു ആവർത്തന സ്വഭാവത്തെ നമ്മൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ വവ്വാലുകളെക്കുറിച്ചുള്ള നമ്മുടെ അറിവ്, വവ്വാലുകൾ ദേശാടന പക്ഷികളാണ്, വവ്വാലുകളുടെ ഈ ഒരു മൈഗ്രേഷൻ്റെ പാറ്റേൺ നമ്മൾ പഠിച്ചിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ പഠനം എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇതൊരു
പാരിസ്ഥിതിക പ്രശ്നമാണ് എന്ന ഒരു ആംഗിളിൽ നമ്മളിതിനെ കണ്ടു തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് എൻ്റെ ഒരു പ്രധാനപ്പെട്ട കൺസേൺ എന്ന് പറയുന്നത്. അതിൽ തന്നെ ഇപ്പം ഷാഹിന റിപ്പോർട്ട് പറഞ്ഞ ഒരു സാധനമുണ്ട്, നേരത്തെ പറഞ്ഞ കാരണമാണ്, അതായത് ആനുവൽ ഇവൻ്റ് ആയിട്ട്, ആനുവൽ ഒരു ഹെൽത്ത് ഹസാർഡ് ആയിട്ട് ഇത് കേരളത്തിൽ വരുന്നുണ്ട്. അതെ. പിന്നെ രണ്ട്, ഈ വവ്വാലുകളുടെ ഈ പാറ്റേൺ, ഇതിൻ്റെ ഹാബിറ്റാറ്റ് പാറ്റേൺ, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ഈ കേരളത്തിൻ്റെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ മേഖലയിൽ വന്ന മാറ്റങ്ങൾ, ഇങ്ങനെ പല കാര്യങ്ങൾ ഇതിനകത്ത് കണക്കിലെടുക്കേണ്ടത്. അതെ അതെ അതെ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഇപ്പോൾ കേരളത്തിൽ 2018 മുതൽ ഇങ്ങോട്ട് വന്ന ഓരോ നിപ്പ കേസും സത്യത്തിൽ എങ്ങനെ മനുഷ്യരിലേക്ക് ഇത് വന്നു എന്നുള്ളത് കുറിച്ചിട്ട് നമുക്കിപ്പോഴും ഒരു ഹൈപ്പോത്തിസിസ് മാത്രമേ ഉള്ളൂ. വവ്വാലുകളിൽ നിപ്പയുടെ സാന്നിധ്യം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്, പക്ഷേ വവ്വാലുകളിൽ നിന്നും മനുഷ്യരിലേക്ക് എങ്ങനെ വന്നു എന്നുള്ളത് ഇപ്പോഴും ഒരു തിയറി ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതായത് ഇപ്പോൾ ഒന്നാമത്തെ കാര്യം, എപ്പോഴും ഈ പ്രൈമറി കേസ് എന്ന് പറയുന്ന ആൾ മരിച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. ഇപ്പോൾ 2019 ഒരേ ഒരു കേസ് വരികയും അയാൾ സർവൈവ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ അത് അങ്ങനെയാണെങ്കിലും നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതായത് നമ്മളുടെ ഒരു ഊഹം, നമ്മളുടെ ഒരു അസംഷൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ ആളുകൾ ഈ ബാറ്റ് പിന്നെ വവ്വാലുകൾ കടിച്ചതോ അല്ലെങ്കിൽ വവ്വാലുകളുടെ മൂത്രമോ അല്ലെങ്കിൽ ഉമിനീരോ അങ്ങനെ എന്തെങ്കിലും കലർന്നതോ ആയ ഫ്രൂട്ട്സ് പഴങ്ങൾ കഴിച്ചിട്ടുണ്ടാകാം എന്നത് നമ്മുടെ ഒരു ഒരു അസംഷനാണ്. അതല്ല, ഇനി ഏതെങ്കിലും ഇൻ്റർമീഡിയറി ആയ മധ്യവർത്തി മൃഗങ്ങളിൽ നിന്ന്, ഇപ്പോൾ മലേഷ്യയിലൊക്കെ നമ്മളത് കണ്ടതാണ്, മലേഷ്യയിൽ പിഗ് ഫാമിൽ നിന്നാണ് നിപ്പ പടർന്നത് വലിയ തോതിൽ. അതെ, ആ ഈ പന്നി കർഷകരാണ് പിന്നെ വലിയ തോതിൽ മരിച്ചത്. അപ്പോൾ പിഗ് അവിടെ ഒരു ഇൻ്റർമീഡിയറി ഹോസ്റ്റാണ്. ആ പിഗിന് പന്നിയിലേക്ക് ഇത് പടർന്നിട്ടുള്ളത് വവ്വാലി തന്നെയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ മൃഗങ്ങളുടെ കൂട്ടമരണമൊന്നും എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നല്ല. അപ്പോൾ ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് നോട്ട് എവിഡൻസ് ഓഫ് ആബ്സെൻസ് നമ്മൾ പറയുമല്ലോ. അപ്പം അങ്ങനെയല്ല അത്. അപ്പം നമുക്കിപ്പോഴും അറിയില്ല, അതിൽ വേണ്ടത്ര പഠനങ്ങൾ നടന്നിട്ടില്ല. അപ്പോൾ ലോക്കലായിട്ടൊക്കെ അന്വേഷിക്കുമ്പോൾ പലയിടത്തും, അല്ലെങ്കിൽ മൃഗങ്ങളിൽ ഇപ്പോൾ പൂച്ച അല്ലെങ്കിൽ അങ്ങനെ പലതും ചത്തതായിട്ടും അത്തരം വിവരങ്ങളൊക്കെ ആളുകൾ ലോക്കലായിട്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും തന്നെ സയൻറ്റിഫിക്കലി പ്രൂവണല്ല, ഇതെല്ലാം ഒരു ഒരു ഹൈപ്പോത്തിസിസ് ആണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ സമഗ്രമായ പഠനം ഈ മേഖലയിൽ നടക്കേണ്ടത് കേരളം ഇതുവരെ നേടിയിട്ടില്ല. അത് നിപ്പയെക്കുറിച്ച് മാത്രമല്ല, ഇപ്പം പുതുതായി വന്നുകൊണ്ടിരിക്കുന്ന ഇത് എന്തുകൊണ്ട് ആവർത്തിച്ച് നമ്മൾ ഇവിടെ വരുന്നു എന്നുള്ളത് നമ്മൾ വലിയ തോതിലൊരു പഠന വിഷയമാക്കേണ്ടതാണ്. അത് ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ, ഇപ്പോൾ നേരത്തെ സേത് ചോദിച്ചല്ലോ ഈ കൃഷിയിൽ വന്നൊരു മാറ്റം, അത് വലിയൊരു ഘടകമാണ്. ഇപ്പോൾ കേരളം മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിനുള്ളൊരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത് കേരളം ഈ നഗരവും ഗ്രാമവും വനവും ഒക്കെ തമ്മിലുള്ള അതിർത്തികൾ മാഞ്ഞു പോയിട്ടുള്ളൊരു സംസ്ഥാനമാണ്. നമ്മളിങ്ങനെ കൂടിക്കലർന്നാണ് ജീവിക്കണത്. അപ്പോൾ നമ്മളിപ്പോൾ കാടിനോട് ചേർന്നൊക്കെ വലിയ ആവാസ സിസ്റ്റം ഉള്ളൊരു സംവിധാനമാണ് നമ്മുടെ. പിന്നെ മാത്രമല്ല ആളുകൾ ഇപ്പോൾ മലയാളികളുടെ ഒരു പൊതു സ്വഭാവം, കേരളത്തിൻ്റെ ഗ്രീൻ കവർ കൂടി തന്നെയാണല്ലോ വരുന്നത്. മലയാളികൾ പൊതുവെ ധാരാളമായിട്ട് മരം വയ്ക്കുന്ന മനുഷ്യരാണ്. നമ്മൾ മരം വെട്ടുകയല്ല ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു 5 സെൻറ്റ് ഭൂമിയുള്ള ഒരാൾ പോലും അതിനകത്തൊരു 2 മരം വെക്കും. അങ്ങനെയുള്ള മനുഷ്യരാണ് നമ്മൾ. അപ്പോൾ ആളുകൾ വലിയ തോതിൽ ചെറിയ തരം ഫ്രൂട്ട്സിൻ്റെ കൃഷിയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. വവ്വാലുകളുടെ പ്രിയപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് ചെറിയ ഫ്രൂട്ട്സാണ്. അതെ, ആ ചെറിയ ഫ്രൂട്ട്സാണ്, റംബുട്ടാൻ അങ്ങനത്തെ ഒക്കെ ചെറിയ ഫ്രൂട്ട്സാണ്. അപ്പം അതിൻ്റെ കൃഷി ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് എന്നുള്ള ഒരു സംഗതിയുണ്ട്. അങ്ങ് ആ കൃഷിയിലേക്ക് ആളുകൾ തിരിയുന്നതിനും സാമ്പത്തികമായ കാരണങ്ങൾ ഉണ്ടാകാം. ഒരുപക്ഷെ കേരളത്തിൻ്റെ മറ്റു തരം വിളകൾ, ഇപ്പോൾ റബ്ബർ പോലെയൊക്കെയുള്ള വിളകൾക്ക് വിലയിടിയുന്നതും ഒക്കെ ഒരു കാരണമായിരിക്കും. മലയാളികൾ പൊതുവെ പുതിയ കൃഷി രീതികളോട് അല്ലെങ്കിൽ പുതിയ ഇതിനോടൊക്കെ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യുന്ന ആളുകളുമാണ്. അപ്പം ഇതെല്ലാം പഠിക്കേണ്ട വിഷയമാണ്. നമ്മളുടെ കൃഷി രീതിയിലെ കൃഷിയുടെ പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു മാറ്റം ഇതിനൊരു കാരണമായിട്ടുണ്ടോ? ഇത് എക്സലേറ്റ് ചെയ്യുന്നതിനൊരു കാരണമായിട്ടുണ്ടോ? പിന്നെ നമ്മൾ സീരിയസ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കേരളത്തിൽ ഇതിപ്പോൾ ഈ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഇതിനെ നിർഭാഗ്യവശാൽ ഇതിനൊരു രാഷ്ട്രീയ വിഷയമായിട്ടാണ് കാണുന്നത്. അതായത് ഇപ്പം നിപ്പ വരുന്നത് എന്തോ ഭരിക്കുന്ന സർക്കാരിൻ്റെ പിടിപ്പുകേടുകൊണ്ടാണ്. നിപ്പ റിപ്പോർട്ട് ചെയ്താൽ പിണറായി വിജയൻ രാജിവെക്കണം എന്ന് പറയുന്നൊരു നിലവാരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. ഇതിനെ അങ്ങനെയല്ല കാണേണ്ടത്. ഇപ്പോൾ എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിന് വളരെ മെച്ചപ്പെട്ട ഒരു പൊതുജനാരോഗ്യ സംവിധാനം ഉള്ളതുകൊണ്ട് തന്നെയാണ്. ട്രേസബിലിറ്റി എല്ലാം നടക്കുന്നതുകൊണ്ടാണ് ഉറപ്പായിട്ടും. പല സംസ്ഥാനങ്ങളിലും ഇല്ല, കാരണം മറ്റു പല സംസ്ഥാനങ്ങളിലും നിപ്പ ഇല്ലാഞ്ഞിട്ടല്ല
എന്നുള്ളതിനും തെളിവുണ്ട്. ഇപ്പോൾ ICMR നടത്തിയിട്ടുള്ള പഠനം അനുസരിച്ച് ഇപ്പോൾ തമിഴ്നാട്, കർണാടക, പോണ്ടിച്ചേരി തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ 20% പോസിറ്റിവിറ്റി ഉണ്ട്. ബാറ്റിൻ്റെ പോസിറ്റിവിറ്റി സെറോ പോസിറ്റിവിറ്റി അത് അവിടുത്തെ ജനങ്ങളിൽ ബാധിക്കേണ്ടതാണ്, പക്ഷേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പിന്നെ വെസ്റ്റ് ബംഗാളിൽ രണ്ടു പ്രാവശ്യം ഉണ്ടായി, പിന്നീട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ പറയുന്ന പോലെ ബാറ്റ് പോസിറ്റിവിറ്റി അവിടെയും ഉണ്ട്, പക്ഷേ കേസുകൾ വരുന്നില്ല. അത് ഈ പറയുന്ന പോലെ പ്രത്യേകിച്ചും നമ്മളുടെ പൊതുജനാരോഗ്യ സംവിധാനം എല്ലാ ലെവലിലും അത് വളരെ മെച്ചപ്പെട്ടതായതുകൊണ്ട് തന്നെയാണ്. ഇവിടുത്തെ ആളുകൾ ഒരു ചെറിയ ഒരു പനി വരുമ്പോഴേക്കും ഡോക്ടറെ കാണും. ഇപ്പോൾ ഈയിടെ ഈ അമീബിക് മെനിഞ്ചറ്റിസ് വന്ന ഒരു കേസിൽ കോഴിക്കോടുള്ള ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. രക്ഷപ്പെട്ട ഒരു കുട്ടിയുടെ കാര്യത്തിൽ ആ കുട്ടിയുടെ മാതാപിതാക്കൾ വളരെ സാധാരണ ഈ ഡെയിലി വേജ് വർക്കേഴ്സ് ആയിട്ടുള്ള രണ്ടാളുകളാണ്. പക്ഷെ അവർ വന്നപ്പോൾ അവരീ സംശയം പ്രകടിപ്പിച്ചുകൊണ്ടാണ് വരുന്നത്. അതായത് ഇതാണോ എന്ന്, അത്രയും ഇൻഫോംഡ് ആണ് നമ്മുടെ നാട്ടിലെ ആളുകൾ. അത് അവർ അതിനു മുമ്പ് ഇത്തരത്തിലുള്ള കേസുകൾ വന്നതെല്ലാം വലിയ വാർത്തയായപ്പോൾ ആളുകൾക്ക് അറിയാം, അവയർനെസ് ഉണ്ട്. അപ്പോൾ ഈ സംശയം അവരിങ്ങോട്ട് പ്രകടിപ്പിച്ചു എന്ന് എന്നോട് ഡോക്ടർ പറഞ്ഞിരുന്നു. ഇതൊരു വലിയ നേട്ടമാണ് കേരളത്തിൻ്റെ. ഈ മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇതിൻ്റെ ഒരു അഭാവം, ഈ ഒരു ഗ്യാപ്പുണ്ട്. മറ്റു പലയിടത്തും ബേസിക് ഇൻഫർമേഷൻ ഗ്യാപ്പുണ്ട്. ഇൻഫർമേഷൻ ഗ്യാപ്പുണ്ട്. ഈ ഒരു ആരോഗ്യത്തിനെ കുറിച്ചുള്ള, ആരോഗ്യത്തോടുള്ള സമീപനം, അതിൻ്റെ ഒരു കൾച്ചറും ഒക്കെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ പറയും ഇവിടെ ആൾക്കാർക്ക് കുറച്ച് കൂടുതലാണ് ആശുപത്രിയിൽ പോകുന്നത്. അത് ചിലപ്പോൾ അതിനകത്ത് ഒരു കാര്യം ഉണ്ടാവുമായിരിക്കും. പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും ആളുകൾ കൃത്യമായിട്ട് ഒരു അസുഖം വരുമ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ തയ്യാറാവുന്നതും ഒക്കെ അതിൻ്റെ ഒരു കാരണമാണ്. സിസ്റ്റം വളരെ വിജിലൻ്റ് ആണ്. പിന്നെ എത്രയോ വർഷമായി കേരളത്തിലെ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഈ പറയുന്ന ഏറ്റവും മികച്ച പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾക്കുള്ള ആദ്യത്തെ 10-ഉം 12-ഉം സ്ഥാനം കേരളത്തിന് തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യം ഉണ്ട് കേരളത്തിൽ. അപ്പം അതുകൂടി നമ്മൾ കാണണം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ഒരു രാഷ്ട്രീയ പ്രശ്നമായി കാണരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ നമ്മളിപ്പം ഇതിൻ്റെ ഒരു നമ്മൾ കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറയണത്, ഇതിലിപ്പം നമ്മുടെ ഈ നിപ്പ പ്രത്യേകിച്ച് ഇത് ചെയ്തിട്ട് നമുക്ക് സ്വന്തം നിലയിൽ ഇതിൻ്റെ ഒരു റിസർച്ച് സെൻ്ററും ഒരു ഗവേഷണ പഠന സംവിധാനവും വരേണ്ടതില്ലേ? ഇപ്പോഴും അതുപോലെയുള്ള ഈ പുതിയ അനുബന്ധ രോഗങ്ങളെയും ചെയ്തു. അതെ അതെ അതെ. ഇത് ഞാൻ സർക്കാരിലെ ചില ആളുകളോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നൊരു കാര്യം, ഇതിനകത്ത് ICMR, അതായത് ഒരു സംസ്ഥാനത്തിന് പല കാര്യങ്ങളിലും ആക്ട് ചെയ്യുന്നതിന് ആ പബ്ലിക് ഹെൽത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് ചില പരിമിതികളുണ്ട്. അപ്പോൾ അതിലിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു വൈറസ് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഔദ്യോഗിക സ്ഥിരീകരണം വരേണ്ടത് പൂനെയിലാണ്. അപ്പോൾ നമുക്കിവിടെ അതിനുള്ള ഫെസിലിറ്റി ഉണ്ടെങ്കിൽ പോലും പൂനെയിൽനിന്നാണ് അത് വരേണ്ടത്. അപ്പം അത്തരത്തിലുള്ളൊരു സംഗതി ഒരു വശത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു സമഗ്രമായൊരു പഠന ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാനുള്ള, അതൊറ്റയ്ക്ക് ചെയ്യാനുള്ള ശേഷി കേരളം പോലുള്ള ഒരു ചെറിയ സംസ്ഥാനത്തിന് ഇല്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അതിനകത്ത് ICMR കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും അടിയന്തര ശ്രദ്ധയും അടിയന്തരമായിട്ടുള്ള ആക്ഷനും ഉണ്ടാവേണ്ട ഒരു ഏരിയയാണത്. അതേസമയം എനിക്ക് തോന്നുന്നത് സംസ്ഥാന സർക്കാരിന് ചെയ്യാവുന്നൊരു കാര്യം, ഈ കേന്ദ്രത്തിൻ്റെ എന്താ പറയുക ഒരു സപ്പോർട്ടിന് വേണ്ടി കാത്തു നിൽക്കാതെ ഒരുപക്ഷെ കേരളത്തിലേക്ക്, അതിൻ്റെ നിയമവശങ്ങളൊന്നും അറിയില്ല, പക്ഷേ ഞാൻ ആലോചിക്കുകയാണ് അതെ, സ്വന്തം നിലയിലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അത് ഒരുപക്ഷെ വേണമെങ്കിൽ ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പോടുകൂടി കൊണ്ടുവരാവുന്നതാണ്. പ്രത്യേകിച്ചും കേരളത്തിൽ പ്രവാസി മലയാളികളായിട്ടുള്ള ആളുകളുടെ വലിയ ആശുപത്രികൾ കേരളത്തിലുണ്ട്. അത്തരത്തിലുള്ള വ്യക്തികൾ, ധാരാളം ആളുകൾ ഈ ആരോഗ്യ മേഖലയിൽ ഇടപെടുന്ന പ്രവാസി മലയാളികളുണ്ട്, ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് അവരുടെ സഹകരണത്തോടു കൂടി ഇപ്പോൾ കേരളത്തിന് നമുക്ക് ഈ പ്രവാസികളെ എന്താ പറയുക, പ്രവാസികൾക്ക് വേണ്ടി മാത്രമായിട്ട് മലയാളികളായ പ്രവാസികളെ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു സംസ്ഥാനവും കേരളമാണല്ലോ. മറ്റ് സംസ്ഥാനങ്ങളിൽ ഒന്നും തന്നെ പുറത്തു പോയ ആളുകളെ ചേർത്ത് ലോക കേരള സഭ പോലൊരു സംവിധാനം വേറെ എവിടെയുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വലിയ റിസോഴ്സസ് നമുക്കുണ്ട്. ഈ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രൈവറ്റ് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിൽ സമഗ്രമായിട്ടുള്ളൊരു ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുകയും അതിനകത്ത് അക്കാഡമിക് റിസർച്ചിനോടൊപ്പം തന്നെ എംപിറിക്കൽ റിസർച്ചും, അതായത് ഇപ്പോൾ ഒരു പാർട്ടിസിപ്പേറ്ററി റിസർച്ച്, ഈ വവ്വാലുകളുടെ മൂവ്മെൻറ്റ് പിന്നെ മനസ്സിലാക്കാനും, അതെ അതെ അതെ, ഒരു കമ്മ്യൂണിറ്റി മെഡിസിൻ പ്രാക്ടീസസിനെ കുറിച്ചിട്ടും ഈ വവ്വാലുകളെ കുറിച്ച് പഠിക്കാനും വവ്വാലുകളുടെ പ്രജനനം അല്ലെങ്കിൽ വവ്വാലുകളുടെ മൂവ്മെൻറ്റ് ഇതൊക്കെ പഠിക്കാനും അതുപോലെ തന്നെ കൃഷി രീതിയിൽ വന്ന മാറ്റം ഇതൊക്കെ പഠിക്കാനും ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി ഒരു പഠന അത്തരം പഠനങ്ങളും നടക്കേണ്ടത്. ഇപ്പം നമുക്ക് കാർഷിക സർവകലാശാലയുണ്ട്, കാർഷിക സർവകലാശാലയ്ക്കൊക്കെ ഇതിൽ വലിയ തോതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ സമഗ്രമായിട്ട് ഈ ഒരു മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ളൊരു സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സർക്കാരിന് പറ്റും.
അതിന് ശരിക്കും കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു നോഡിന് വേണ്ടി കാത്തിരിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. സംസ്ഥാനം അതിന്റെ ഇനിഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ മറ്റു ബാക്കിയുള്ള കാര്യങ്ങൾ അതിന്റെ ഫോളോ അപ്പ് ആയിട്ട് ചെയ്യാവുന്ന അതിന്റെ ഫോളോ അപ്പ് ആയിട്ട് വരും. അതിന് ഇത്തരത്തിൽ നമ്മൾ കേന്ദ്രത്തിലേക്ക് ഒരു പ്രഷർ ചെലുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് എനിക്ക് തോന്നുന്നത് നമുക്കത് നേടിയെടുക്കാനും അങ്ങനെ ചെയ്യാൻ പറ്റും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത് പക്ഷേ അത് അതിനുള്ളൊരു പൊളിറ്റിക്കൽ വില്ലും ഒക്കെ ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് എനിക്ക്. ഏതായാലും ഈ കേരളത്തിൽ ഇതൊരു സ്ലാങ്ങിങ് മാച്ച്, അപ്പോൾ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുള്ള ആ നിലയിൽ നിന്ന് ആ നില കഴിഞ്ഞു ഇല്ലേ? ഇതൊരു വേറൊരു തരത്തിൽ സീരിയസ് ആയിട്ട് ഉറപ്പായിട്ടും. അതെ, കാരണം ഇതൊരു രാഷ്ട്രീയ പ്രശ്നമല്ല, ഇതിനെ രാഷ്ട്രീയ പ്രശ്നമായി ഇപ്പോൾ കാണുന്നൊരു നില ഇവിടെ ഉള്ളത് വളരെ നിർഭാഗ്യകരമാണ്. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയൊക്കെ അതിലൊരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്ന ചർച്ചകൾ പലപ്പോഴും ഒട്ടും ആരോഗ്യകരമല്ല, വളരെ വൈകാരികമായി ഇതിനെ സമീപിക്കുന്നു. ഇപ്പോൾ നിപ്പ വന്നു, അപ്പോൾ ഉടൻ തന്നെ ആരോഗ്യമന്ത്രി അവിടെ എത്തണം, ആരോഗ്യമന്ത്രി അവിടെ എത്തി ആളുകളൊക്കെ, അതല്ല, അതൊന്നുമല്ല ഇതിനകത്ത് വേണ്ടത്. ആളുകൾ ഇതിനെ വളരെ നിപ്പ വരുന്നത് എന്തോ ഒരു സർക്കാരിൻ്റെ പിടിപ്പുകേടാണെന്നുള്ള രീതിയിൽ അതിനെ കാണുന്നതും ഒക്കെ തെറ്റായ സമീപനമാണ്. നമ്മൾ ഇത് ഒരു കേരളം നേരിടുന്ന, പ്രത്യേകിച്ചും സമീപ ഭാവിയിൽ തന്നെ കേരളത്തിന് വലിയ ത്രെറ്റാകാവുന്ന ഒരു 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 പൊതുജനാരോഗ്യ പ്രശ്നമാണ്. അത് ആ നിലയ്ക്ക് നമ്മളതിനെ കാണാൻ തയ്യാറാവണം എന്നുള്ളതാണ് അതിനകത്ത്. ഇപ്പോൾ ഒരു ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഒരു പക്ഷേ കേരളത്തിൽ ഇത്രയും ഇപ്പോൾ ഇതെല്ലാം കേരളത്തിൻ്റെ കുഴപ്പമാണ് എന്ന് കരുതുന്ന ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിൽ കേരളത്തിൻ്റെ സ്ഥാനത്ത് ഒരു പക്ഷേ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലാണ് ഇത് വരുന്നതെങ്കിൽ കൂട്ടമരണങ്ങൾ ഉണ്ടാവുമായിരുന്നു എന്ന് എനിക്ക് പ്രത്യേകിച്ച് ഇതുപോലെ നമ്മളെപ്പോലെ ഇത്രയും പോപ്പുലേഷൻ ഡെൻസിറ്റി അപ്പോൾ കേരളത്തിൽ അത് ഉണ്ടാവാത്തതിൻ്റെ കാരണങ്ങൾ ഒന്ന്, നേരത്തെ പറഞ്ഞ പോലെ ആളുകൾ ഒരു അസുഖം വരുമ്പോഴേക്കും ആശുപത്രി വരികയും ചികിത്സ തേടുകയും ചെയ്യും എന്നുള്ളതൊരു കാര്യം. പിന്നെ കേരളീയർ പൊതുവായി ആർജിച്ചെടുത്തിട്ടുള്ള ചില സ്വഭാവ സവിശേഷതകളുണ്ട്. അതായത് ഇപ്പം നമ്മൾ ഈ പഴങ്ങളൊക്കെ നമ്മൾ കഴുകാതെ കഴിക്കാറില്ല, അങ്ങനെയൊക്കെയുള്ള കുറേ അവയർനെസ് നല്ലപോലെയുള്ളൊരു സംസ്ഥാനമാണ് നമ്മുടെ. ഇതെല്ലാം ഉള്ളതുകൊണ്ടാണ് അത് കേരളം ഇതുവരെ നേടിയ നേട്ടങ്ങളുടെ പുറത്താണ് നമ്മളിപ്പോൾ പിടിച്ചു നിൽക്കുന്നത്. പക്ഷേ അതില്ലാതാവുന്നൊരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ പതുക്കെ പതുക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടറിഞ്ഞും അത് തിരിച്ചറിഞ്ഞും പ്രതിപക്ഷ പാർട്ടികളും ഭരണപക്ഷ പാർട്ടികളും സർക്കാരും പൊതുജനങ്ങളും എല്ലാവരും അത് കണ്ടറിഞ്ഞ് തന്നെ നിൽക്കുകയും അതിനനുസരിച്ചുള്ള വളരെ കൂട്ടായിട്ടുള്ളൊരു പ്രവർത്തനം മുന്നോട്ട്, അത് അങ്ങനെ ഒരു സംഗതി ഉണ്ടാവേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഇത് വലിയ അപകടത്തിലേക്കാണ് പോകുന്നതെന്ന് തന്നെ പറയേണ്ടി വരും.